ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ട്രിക്സ് ആൻഡ് ടിപ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമുക്ക് എല്ലാവർക്കും തന്നെ പ്രായമായി കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലൊക്കെ ചുളിവുകളും വരകളൊക്കെ വീഴാറുണ്ട്. അത് ഈ ചുളിവുകൾ വരുന്ന എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ സെൽസിനെ ടൈറ്റ് ചെയ്യുന്ന കൊളാജിൻ്റെ പ്രവർത്തനം, അതായത് കൊളാജിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നത് കൊണ്ടാണ്. അപ്പോൾ ചിലപ്പോൾ അത് മാത്രമല്ലാതെ നമ്മൾ കഴിക്കുന്ന എന്തെങ്കിലും മെഡിസിനോ അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന എന്തെങ്കിലും രോഗങ്ങളോ, ചിലപ്പോൾ ഉറക്കത്തിൻ്റെ കുറവോ അല്ലെങ്കിൽ സ്ട്രെസ് അല്ലെങ്കിൽ വെയിൽ കൊണ്ട്, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ ചുളിവുകളൊക്കെ വരാറുണ്ട്. അപ്പോൾ ഈ കാരണങ്ങളൊക്കെ കൊണ്ട് ചുളിവുകൾ വന്നാൽ തന്നെ നമുക്ക് അതെങ്ങനെ ഒന്ന് മായ്ക്കാം അല്ലെങ്കിൽ എങ്ങനെ വരാതിരിക്കാം, അതാണ് ഇന്നത്തെ വീഡിയോ. അതായത് കുറച്ച് ബേസിക് ആയിട്ടുള്ള ടിപ്സ് നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഇതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകാം. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കോട്ടോ. അതുപോലെ എൻ്റെ വീഡിയോസ് ഇഷ്ടമായ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കേ. അപ്പോൾ ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക കേട്ടോ. അതായത് നമ്മൾ കിടക്കുന്നതിന് മുമ്പായാലും ചിലപ്പോൾ പുറത്തുനിന്ന് പോയിട്ട് വന്നിട്ട് പൊടിയും വെയിലൊക്കെ കൊണ്ടിട്ട് വരുവാണെങ്കിൽ ഉറപ്പായിട്ട് മുഖം കഴുകണം, അത് മറക്കരുത്. അതുപോലെ തന്നെ നമ്മൾ കിടക്കില്ല, കിടക്കുന്നതിന് മുമ്പ് മേക്കപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ മേക്കപ്പ് എന്തായാലും കിടക്കുന്നതിന് മുമ്പ് റിമൂവ് ചെയ്യാം, ഒട്ടും മറക്കരുത്. കാരണം നമ്മൾ കിടക്കുമ്പോൾ മേക്കപ്പ് നമ്മുടെ മുഖത്തുണ്ടെങ്കിൽ അത് നമ്മുടെ സെൽസിനെ ഡാമേജ് ആക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് നല്ല തണുത്ത വെള്ളത്തിൽ മുഖം കഴുകി കിടക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഒരുപാട് ഉരച്ചു കഴുകത്തില്ലേ മുഖം, അങ്ങനെ ചെയ്യാൻ പാടില്ല. പിന്നെ സ്ക്രബ് ചെയ്യുമ്പോഴും അത് റെഗുലറായിട്ട് ചെയ്യുന്നത് ഒഴിവാക്കുക, വല്ലപ്പോഴൊക്കെ കൂടുമ്പോൾ ഒന്ന് ചെയ്യുക. അപ്പോൾ ഈ ഒരു കാര്യം മറക്കരുത്. അപ്പോൾ ഫസ്റ്റത്തെ ടിപ്പാണ് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക. അപ്പോൾ അടുത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിലാണ് കേട്ടോ. ഇപ്പം നമ്മുടെ കാലാവസ്ഥ എല്ലാവർക്കും അറിയാം, നല്ല ചൂടുള്ള സമയമാണ്. അതായത് ഈ കടുത്ത ചൂടാണെങ്കിലും സൺലൈറ്റ് ആണെങ്കിലും നമ്മുടെ സ്കിന്നിൽ ചുളിവുകൾ ഉണ്ടാക്കാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വെയിലാണെങ്കിലും സൺലൈറ്റ് ആണെങ്കിലും ഒന്നും പിടിച്ചെടുത്താൻ പറ്റില്ല. പക്ഷേ ഒരു പരിധി വരെ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ സൺസ്ക്രീൻ കൊണ്ട് സാധിക്കും. അപ്പോൾ SPF 30+ സൺസ്ക്രീൻസ് ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് സ്കിൻ ക്യാൻസർ പോലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ പുറത്തു പോകാൻ മാത്രമല്ല വീട്ടിലായിരിക്കുമ്പോൾ പോലും സൺസ്ക്രീൻ ഉപയോഗിക്കാൻ ഒരിക്കലും മറക്കരുത്. അപ്പോൾ അടുത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൻറ്റി ഓക്സിഡൻറ്റുകളാട്ടോ. അതായത് നമ്മുടെ സ്കിന്നിന് പ്രായക്കുറവ് തോന്നിപ്പിക്കാൻ, അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ചുളിവുകളിൽ അതൊക്കെ ഒരു പരിധി വരെ കുറക്കാൻ അല്ലെങ്കിൽ തടയാനും ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡിലാണെങ്കിൽ കൂടി ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയ ഫുഡ് കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ചീര, അതുപോലെ തന്നെ ബ്ലൂബെറി, മുന്തിരി, അതൊക്കെ ഇല്ലേ, അതൊക്കെ നമ്മുടെ ഡയറ്റിലൊക്കെ ഉൾപ്പെടുത്താൻ ഒരുപാട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ലോഷൻ ആണെങ്കിലും ക്രീം ആണെങ്കിലും ഇതിലൊക്കെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയ കുറച്ചും കൂടി ബെനിഫിറ്റ് നമുക്ക് കിട്ടും. പിന്നെ സിട്രസ് അടങ്ങിയ ഫ്രൂട്ട്സും ഇതിലുൾപ്പെടുത്തുക. ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ കുറച്ചും കൂടി നന്നായിട്ട് നമ്മുടെ സ്കിന്നൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ അടുത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മധുരയില്ലേ, അതായത് നമ്മുടെ പഞ്ചസാര, അതാട്ടോ. അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡ് ഒരു പരിധി വരെ നമ്മുടെ സ്കിന്നിന് പ്രായ കൂടുതൽ തോന്നിപ്പിക്കാൻ കാരണമാകുന്ന ഒന്നാട്ടോ. അതായത് ഈ പഞ്ചസാര പോലുള്ള ആർട്ടിഫിഷ്യലായിട്ടുള്ള മധുരങ്ങളില്ലേ, അത് നമ്മുടെ കൊളാജിൻ പ്രോട്ടീനുകളുടെ ഒരു പ്രൊഡക്ഷനെ ഒന്ന് തടസ്സപ്പെടുത്തുമ്പോൾ അതുവഴി നമ്മുടെ സ്കിന്നിന് ചുളിവീഴാൻ കാരണമാകാറുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ തീരെ മധുരം കഴിക്കാൻ പറ്റാത്തവരാണെങ്കിൽ, അതായത് ഇങ്ങനെ എപ്പോഴും ഒരുപാട് മധുരം കഴിച്ച് ശീലിച്ചവർക്ക് ഒട്ടും പറ്റില്ല, അത് വേണ്ടെന്ന് വെക്കാനാണെങ്കിൽ, അപ്പം അങ്ങനെയുള്ളവരൊന്ന് കുറക്കുക. അത്യാവശ്യമാണെങ്കിൽ മാത്രം കഴിക്കുക. പിന്നെ ഒരുപാട് വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുന്നത് നമ്മുടെ ഹെൽത്തിനാണെങ്കിലും നല്ലതാണ്, അതുപോലെ നമ്മുടെ സ്കിന്നിനാണെങ്കിൽ നല്ലത്. അപ്പോൾ വെള്ളം എന്തായാലും കുടിക്കാൻ ആരും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ടിപ്സ് ഒന്ന് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ മാറ്റങ്ങൾ, ഈ ചുളിവുകൾ, അതായത് പ്രായം കൂടുതൽ കൊണ്ടുള്ള ചുളിവുകളല്ല, പ്രായമാകാതെയും പെട്ടെന്ന് ചുളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ചിലർക്ക്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതൊരു ബേസിക് ടിപ്പാണ്ടോ, നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. ചെറിയ 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 കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത്. ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റാ.